Gandhi Jayanti Varaghoshathinte Bhagamayi Kasaragod Jilla Information Officeinte Abhimukhyathil Uthuma Manjeeshwaram Niyojaka Mandalangalil Lakari Virudha Bodhavalkarana Seminarukal Sanghadippichu Randidangalilum MLA Mar Udghadanam Nirvahichu. This news sponsored by ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ചുറ്റിലും ലഹരിയുടെ വേരുകൾ ശക്തിപ്പെടുകയാണെന്നും അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെയുള്ള യുദ്ധമുഖത്താണ് നാം ഓരോരുത്തരുമെന്നും ഉദമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പ പറഞ്ഞു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പെരിയ പോളിടെക്നിക്കിൽ സംഘടിപ്പിച്ച ലഹരി വിമുക്ത ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെയും വിദ്യാർത്ഥികളെയുമാണ് മയക്കുമരുന്ന് മാഫിയ ലക്ഷ്യമിടുന്നതെന്നും ഏതൊരു സാഹചര്യത്തിലും സമ്മർദ്ദത്തിലും അവരുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ നാം ഓരോരുത്തരും സ്വയം പ്രതിജ്ഞയെടുക്കുകയാണ് വേണ്ടതെന്നും എം എൽ എ വിദ്യാർത്ഥികളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അത്യന്തം മാരകമായ സംഭവം മനസ്സിലാക്കണം. കുട്ടികളെയാണ് രാജ്യം, പ്രത്യേകിച്ച് കോളേജ്, അതുപോലെ തന്നെ സാങ്കേതിക സ്ഥാപനം, മെഡിക്കൽ കോളേജ്, സർവകലാശാലകൾ, അവിടങ്ങളിലെ യുവതലമുറയെയാണ് ഇത് രാജ്യം കൊണ്ടുപോകുന്നത്. നമുക്ക് ചുറ്റും കഴുകം പറക്കുന്നുണ്ട് എന്ന് എല്ലാവരും ചിന്തിച്ചു. ഞാനതിൽ പെടില്ല എന്ന് സ്വയം പെടില്ല. ഒരു സാഹചര്യത്തിലും, ഒരു സമ്മർദ്ദത്തിലും, ഒരു സ്വാധീനത്തിലും, ഒരു പ്രലോഭനത്തിലും ഞാൻ വഴങ്ങില്ല എന്ന് സ്വയം ഡിക്ലറേഷൻ നടത്തുക. സെൽഫ് ഡിക്ലറേഷൻ മാത്രമേ ഇത് മാറ്റുള്ളൂ. കടകളിൽ പോയി നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് തിന്നാൻ വേണ്ടി വാങ്ങേണ്ട എന്തെങ്കിലും ഒരു സാധനം, രണ്ടു മൂന്ന് വട്ടം ആലോചിച്ച് മാത്രമേ നിങ്ങൾ വാങ്ങി കഴിക്കാവൂ. എല്ലാം അപകടം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക്. ചടങ്ങിൽ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എൻ ജി രഘുനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അതായത് നമ്മൾ ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ ലഹരിയെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് നെഗറ്റീവായിട്ടാണ് കാണുന്നത്? പോസിറ്റീവ് ആയിട്ട് ഏത് ലഹരി? മദ്യത്തെ പോസിറ്റീവ് കാണാൻ പറ്റുമോ? മയക്കുവിനെ പോസിറ്റീവ് കാണാൻ പറ്റുമോ? അതൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്, നമ്മളെ തളർത്തുന്ന, തകർക്കുന്ന, നശിപ്പിക്കുന്ന വിപത്തുകൾ, ആപത്തുകളാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ. അവൻ ലഹരി എന്നുള്ള വാർത്ത അവിടെ സ്യൂട്ടല്ല, അവിടെ ഒരു ഒമിഷൻ നടക്കുന്നുണ്ട്. പദാർത്ഥങ്ങൾ, വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു ഒമിഷൻ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ചേർത്ത് പിടിച്ച് ലഹരി പദാർത്ഥങ്ങൾ, ലഹരി വിപത്തുകൾ, ലഹരിയുടെ ഉപയോഗം എന്ന രീതിയിലേക്ക് മാറ്റിപ്പിടിച്ച് കുട്ടികളിലേക്ക് സംവദിക്കണമെന്നുള്ള അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. അത് വിജയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രവീൺ കുമാർ വേങ്ങട്ടേരി ലഹരി വിമുക്ത സന്ദേശം നൽകി. സെമിനാറിന് ശേഷം ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ബോധവൽക്കരണ മാജിക് ഷോയും അരങ്ങേറി. കോളേജ് സീനിയർ സൂപ്രണ്ട് പി സൈനുദ്ദീൻ, ഇലക്ട്രോണിക്സ് വിഭാഗം എച്ച് ഒ ഡി നാരായണ നായിക്, കമ്പ്യൂട്ടർ വിഭാഗം എച്ച് ഒ ഡി സി സ്വർണ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ യദുആർ ഗോവിന്ദ് എന്നിവർ സെമിനാറിൽ പങ്കുചേർന്നു. ചടങ്ങിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും ഇൻഫർമേഷൻ അസിസ്റ്റന്റ് എ ഹിമ നന്ദിയും പറഞ്ഞു. 200 കുട്ടികൾ സെമിനാറിൽ പങ്കെടുത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. വാരാഘോഷ ഭാഗമായി മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ മണ്ഡലം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സമൂഹം അതീവ ജാഗ്രത പുലർത്തി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ട സമയമാണിതെന്ന് പറഞ്ഞ എം എൽ എ, ഗാന്ധി ജയന്തി വാരാഘോഷത്തിനപ്പുറം ലഹരിക്കെതിരെ എന്നും ജാഗ്രത പുലർത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു. പ്രത്യേകിച്ച് ഗോവിന്ദപ്പൈ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സംയുക്തമായി, എൻ എസ് എസ് യൂണിറ്റുമായി കൈകോർത്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഒരു കാലത്ത് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം, ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ കേവലം ഏതെങ്കിലും രീതിയിലുള്ള സ്മോക്കേഴ്സോ അല്ലെങ്കിൽ മദ്യപാനികൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. ഇന്നത്തെ പത്രമെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ദിവസവും എം ഡി എം നമ്മൾ പേര് കേൾക്കാത്ത ഒരുപാട് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും അത് പിന്നെ പ്രചരിപ്പിക്കുന്നതൊക്കെ ഏറ്റവും നല്ല ചെറുപ്പക്കാർ എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായി നമ്മൾ കാണുകയാണ്. ചടങ്ങിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മന്തേരോ അധ്യക്ഷയായി. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് പി ശിവശങ്കർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിമുക്ത സന്ദേശം നൽകി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ഹമീദ്, കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജി വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷൻ.